അപ്പുറത്ത് നല്ല മഴയാണ്. ഞാൻ കുറച്ച് റോഡിൽ മഴ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. മഴയും കണ്ട് നമുക്കിന്നൊരു വിഭവം ഉണ്ടാക്കാം, അമ്മച്ചി സോപ്പിടാന്നൊക്കെ വിചാരിച്ച് നമുക്ക് അടുക്കളയിലോട്ട് പോവാം. എന്തോ ഉണ്ടാക്കുന്നു? ഓട്ടട ഓട്ടട ഓക്കെ ഓട്ടട ഉണ്ടാക്കും. ഗോതമ്പ് മാവിലെ ഓട്ടട, ഗോതമ്പ് മാവിലാണ് ഓട്ടട ഉണ്ടാക്കുന്നത്, ടേസ്റ്റ് അരിമാവിൻ്റെ കാട്ടില്. ഓക്കെ നീ എന്ത് ചെയ്യുന്നു? നീ ചവയ്ക്കുന്നു തേക്കയാണോ? ഇല കഴുകി എടുക്കുന്നോ? നീ ഇത് വാട്ടോ? മഴ ചെയ്തോണ്ടിരിക്കുന്ന ഇലകൾ കഴുകുന്നെത്തിരി. അപ്പം നമുക്ക് തേങ്ങ തിരുവി, ഇല വാട്ടി, ശർക്കര പാനിയാക്കി നമുക്ക് കാണാം. ആ ഇനിയിപ്പോൾ എത്രയാണ്? ഇതെന്താണ്? അവില്. അവിൽ നമ്മൾ അവിൽ അതെ ആണോ? വെറൈറ്റി ഓട്ടടയാണെന്ന് പറഞ്ഞല്ലോ. ആ ഓക്കെ, മതി 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 മതി. ആ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കാണിക്കാവേ. ഇതൊരു 4 മണി പലഹാരമാണ്. പണ്ട് കാലങ്ങളിൽ അമ്മാമ്മമാർ, അമ്മൂമ്മമാർ, മുത്തശ്ശിമാരും ഉണ്ടാക്കിയിരുന്ന സാധനം, നമ്മൾ അമ്മാമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ട് തന്നിരുന്ന സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അമ്മച്ചിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ അവിലൊക്കെ ഇട്ടതാണ്, ശർക്കര പാനിയാക്കി എടുത്തതാണ്. അരിച്ചൊഴിക്കണേ നമ്മളെ ശർക്കര പാനി, മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി. നമ്മളൊരു 10 ഓട്ടട ഉണ്ടാക്കും. ഒരു തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. ഇതൊരു എത്ര ശർക്കര ഉണ്ടാവുമായി നമ്മളെടുത്തത്? നമ്മളൊരുണ്ട ശർക്കരയാണ് എടുത്തത്. ആ ഇനി തേങ്ങയും കൂടെ ഇട്ടിട്ട് ഇളക്കി വയ്ക്കുക. ഉപ്പ് കാണും, കറുത്ത ശർക്കരയ്ക്ക് ഉപ്പ് കാണും. നമ്മളിതിൽ ഏലക്കാപ്പൊടിയും തേങ്ങയും കൂടെയാണ് ഇടുന്നത്. ഇതിന് നമുക്ക് നന്നായിട്ട് ഇളക്കാം. അത് ഒരു തേങ്ങയാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. ഓക്കെ, താഴോട്ട് പോകരുത്. ഈ മധുരം കണ്ടുകൊണ്ട് മഴ സമയവും കൂടെയാണ്, ഈച്ച വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതൊരു 1.5 മണിക്കൂർ കൂടുതൽ വയ്ക്കണം. അപ്പോൾ അവിലിങ്ങനെ റെഡിയാവും, അവിലിങ്ങനെ അടിപൊളിയാവും. ഓക്കെ, ഇനി നമുക്ക് മാവ് നനച്ച് വയ്ക്കാം. ഇതിവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ഇല വാട്ടി. അപ്പോൾ നമ്മൾ ഗോതമ്പ് മാവ് 10 ഓട്ടടയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഗോതമ്പ് മാവ്, 1.5 കവി അരിമാവ്, ഏലക്കാപ്പൊടി ഇത്രയും എടുത്തതാണ്. ഇതിൽ നമുക്ക് നന്നായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു നുള്ള ഉപ്പ്, ആ ഉപ്പുള്ള ശർക്കരയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം ഉപ്പ് കൂടെ ഇട്ട് നമ്മൾ ഇതിനെ എടുക്കും. ഇതൊരു 4 മണി പലഹാരമാണ്, പഴയ കാലങ്ങളിൽ വീടുകളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴല്ലേ ഓരോരോ വെറൈറ്റി പേരുകളിൽ എണ്ണയിൽ പൊരിക്കുന്നതൊക്കെ. പണ്ട് ഓട്ടടയായിരുന്നു, ഓട്ടട മാത്രം. ഓട്ടട കുഴക്കട്ട, ഓട്ടട കുഴക്കട്ട, ഇലയപ്പം, ഇതായിരുന്നു നമ്മളെയൊക്കെ കൊച്ചിയിൽ. നമ്മൾ ഇലയൊക്കെ വാട്ടി നമ്മൾ മാവ് വെച്ച് കൊടുക്കുകയാണ്. മാവ് വെച്ച് ഇങ്ങനെ പരത്തി, നല്ലപോലെ പരത്തി, നല്ല നേർമയായ ഇതായിരിക്കണം കേട്ടോ. അതിനാണ് അതിൻ്റെ പേര് ഓട്ടട. നേർമിച്ച നേർമിച്ച നേർത്ത നേർത്ത അതായിരിക്കണം നമ്മുടെ ഓട്ടട. ആ ഓക്കെ ഓക്കെ. ഇനി നമ്മൾ അതിൽ നിന്ന് ശർക്കര വയ്ക്കും. ശർക്കര ശർക്കര ഇപ്പുറത്തോട്ട് വയ്ക്കണേ. ഓക്കെ, അതെ അതെ. എന്നിട്ട് അവിടെ തോന്നുന്നപ്പോ അവിടെ ഇങ്ങനെ അറ്റം അങ്ങനെ 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 തിരിച്ചു പോയി. അവിടെ ആവൂല, ഒരു 3-4 എണ്ണം ഇവിടെ വരാം. നമ്മുടെ 4 മണി പലഹാരമാണെന്ന് പറഞ്ഞല്ലോ. ഈ പണ്ട് വീടുകളിൽ ഗോതമ്പും നമ്മളീ ശർക്കരയും അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ആൾക്കാർ ഇപ്പോൾ എന്തെല്ലാം പാചകങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, നമുക്ക് പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, മനസ്സിലായ? അപ്പോൾ അപ്പുകളിൽ ഇത് വരും. ഓക്കെ, ആവൂലേ? അതനുസരിച്ച് കോരി വയ്ക്കണം. ഇന്നൊരു 4 എണ്ണം ആവട്ടെ. അടുപ്പിട്ട് ചൂടാവട്ടെ. അടുപ്പിലോട്ട് പോയി. ആ അവിടെ തന്നെ നല്ല അവിടെ വയ്ക്കും. ഓട്ടട ഉണ്ടാക്കാനായിട്ട് ഓട്ടട ചട്ടി അടുപ്പിൽ വെച്ച്. ഇനി നമ്മൾ ഓട്ടട ചട്ടിയിൽ വെച്ച് നമ്മുടെ ഓട്ടട ഉണ്ടാക്കും. നമ്മൾ ഓട്ടട എടുത്തോണ്ടാ, പരത്തിക്കൊണ്ടിരിക്കുന്നത് എടുത്തോണ്ട് വാ. അപ്പോൾ അങ്ങനെയാണ്, നല്ല ചൂടാക്കി വെച്ച് ഓട്ടട ചട്ടി
ചൂടാവട്ടെ, നല്ല ചൂടാവട്ടെ, നമ്മൾ ഇതിൽ വെച്ച് ചൂട് വെച്ച് കൊടുക്കൂ. അമ്മേ വെച്ച് കൊടുക്കൂ, അടി കൊണ്ട് പിടിച്ചെടുക്കൂ, അടിയിൽ പിടിച്ചെടുക്കൂ. മടക്കി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ, എന്താണെന്നറിയാമോ, നാളെ ഇതിലെ ഒന്നുകൂടി വെച്ചോ. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഇതിനെ അടച്ചു വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് ചുടാം. നമ്മൾ ചുട്ടെടുക്കുകയാണ്, ചുട്ടെടുക്കുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അമ്മ ചീറ്റുകയാണ്. ഓക്കെ, അത് കുഴപ്പമില്ല, അടച്ചോ. അപ്പം അടച്ചു വെക്കത്തില്ല എന്നാണ് പറയുന്നത്. ഭയങ്കര ഇരിക്കട്ടെ, വേവട്ട്, ഒരു ഭാഗം രണ്ടെണ്ണേ ഇരിക്കുകയുള്ളൂ. ഒരേ ഇലയിലെ വറുത്തല്ലേ അടുത്ത ഇല ഇരിക്കുന്നു. ഇതേപോലെ ഇതെല്ലാം ചുട്ടെടുക്കാം. ചുട്ടെടുത്തിട്ട് അവസാനം കാണാം. ഒക്കെ ഇതേപോലെ നമ്മൾ ചുട്ടെടുക്കും. നമ്മളൊന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഇരുന്ന് ഓട്ടട വേവട്ടെ, ഓട്ടടാ. ഇപ്പം നമ്മുടെ സംഭവം ഇങ്ങനെ വെന്തിട്ടുണ്ട്. ഇല മൂടി വെച്ചോ, ഇല മൂടി. നമ്മൾ വെന്തോന്നറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയതാണ്. ഇല മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ എല്ലാം അങ്ങ് ചുട്ടെടുക്കാം. ചുട്ടെടുത്തിട്ട് കാണാം. ഇതേപോലെ ചുട്ടെടുത്താൽ അലുമിനിയം പാത്രം വെച്ച് ചുട്ടാലും മതി. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെച്ച് ചുടാം കേട്ടോ. നമ്മൾ കാസറോളിലോട്ട് ഇലയോടുകൂടി വെക്കാൻ. ഓക്കെ, ഇനി ഇതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഒന്നുമില്ല, അമ്മയുടെ കാലങ്ങളിൽ വീട്ടിൽ ഗോതമ്പ് മാവ് കാണുമ്പോൾ അമ്മാവച്ചി ഉണ്ടാക്കി തന്നിരുന്ന ഓട്ടടയാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഇതുപോലെയല്ലാതെ വ്യത്യസ്തമായ ഓട്ടടകൾ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരിക്കാം. ഇത് ഞാനൊരു യാത്ര പോയതാണ് ഞങ്ങൾ ഒരു യാത്ര പോയതാണ് കേട്ടോ. യാത്രയെന്ന് പറയുമ്പോൾ നൈമിത്രിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും പെട്ടെന്ന് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ഒരു വീഡിയോ എടുക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റാറില്ല. വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ ചില സൈൻ ചെയ്ത് കൊടുക്കലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അങ്ങനെ പോയി വന്നപ്പോൾ നല്ല മഴ പെയ്തു. മഴയെ അതിജീവിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഇത്രയും ദിവസം നമ്മൾ ചൂടായിരുന്നു, ഒന്ന് മഴ പെയ്തെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ഇപ്പോൾ ഈ മഴ പെയ്തപ്പോൾ ഈ മഴ എന്ന് തോർന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഇതാണ് മനുഷ്യൻ, കിട്ടേണ്ടത് നമുക്ക് മാത്രം. എന്താണ്, നമുക്ക് എപ്പോഴും സുഖമായിരിക്കട്ടെ, നമ്മളെപ്പോഴും സന്തോഷമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയല്ലേ. അത് തീർച്ചയായിട്ടും അതേ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭംഗക്കേട് വന്നാൽ നമ്മൾ അപ്പോൾ വിചാരിക്കും ഈ മഴയൊന്ന് തോന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ മഴയൊന്ന് വന്നെങ്കിൽ. ഇല്ലേ, ഓരോ മനുഷ്യനും അവരവർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതിൻ്റെ തെളിവാണ് അങ്ങനെയുള്ള വാക്കുകളെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാനും നിങ്ങളും എല്ലാം ഈ തെറ്റുകൾ ചെയ്യാറുണ്ട്. തിരുവനന്തപുരമൊക്കെ വെള്ളക്കെട്ടിലാണ് എന്ന് കണ്ടു, ഭയങ്കര പ്രശ്നങ്ങളാണ് എന്ന് വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. കേരളം ഒട്ടാകെ മഴയിലാണ്. ഇത് ന്യൂനമർദ്ദമാണ്, മൺസൂൺ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 5 ദിവസം തീവ്ര മഴയായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. തെക്കൻ ജില്ലകളിലാണ് മഴ കൂടുതലെന്നാണ് വാർത്തകളിൽ പറയുന്നത്. പത്തനംതിട്ടയൊക്കെ നല്ല മഴയാണെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നല്ല മഴ തന്നെയാണ്. ഞങ്ങൾ കിളിമാനൂരാണ്, ഞങ്ങൾക്ക് വർക്കലയിലും മുത്താനയിലുമൊക്കെ നല്ല മഴയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യട്ടെ, പക്ഷേ ജീവിതത്തിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്ക് ദ്രോഹമായാൽ, വീടുകളിലൊക്കെ വെള്ളം കയറിയാൽ എന്ത് ചെയ്യും? വീൽചെയർ